السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പലപ്പോഴും നമ്മൾ പറയുന്ന വലിയൊരു വിഷമമാണ് സമാധാനമില്ല എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മക്കൾ കുടുംബത്തിൽ ഒന്നും എപ്പോഴും വിഷമമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, വീട്ടിലൊന്നും ഒരു റാഹത്തില്ല, ഒരു സമാധാനമില്ല, ഇതെപ്പോഴും നമ്മൾ പറയുന്ന ഒരു പരാതിയാണ്. എന്നാൽ ഇതിന് പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കുകയോ അത് ആ ഒരു പരിഹാരം ചെയ്തുകൊണ്ട് അത് മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നില്ല എന്നതാണ്. എന്നാൽ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ, വീട്ടിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ സന്തോഷമുണ്ടാകാൻ അള്ളാഹുവിൻ്റെ മഹാന്മാരാകുന്ന മലക്കുകൾ നമ്മെ പൊതിയുവാൻ, അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാകാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ, അതിനെല്ലാം പരിഹാരമായ ഏക മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്ന ഈ ഹദീസിൽ അവിടുന്ന് വളരെ മനോഹരമായി നമ്മൾ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. قال رسول الله صلى الله عليه وسلم لا يقود قوم يذكرون الله الا حفتهم الملائكه. അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, അല്ലാഹനെ ഓർക്കുന്ന, യദ്കുറൂന അല്ലാഹ, അല്ലാഹനെ ഓർക്കുന്ന ഒരു ജനത, അവരുടെ കൂടെ മലക്കുകൾ അവരെ പൊതിയും, മലക്കുകൾ അവരെ ആകെ ചുറ്റും. വാഷിയത്തുഹുമുർ റഹ്മ, രണ്ടാമത്തെ സൗഭാഗ്യം വാഷിയത്തുഹുമുർ റഹ്മ, അനുഗ്രഹം, അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം അവരെ പൊതിയും. വനസലത്ത് അലൈഹിമുസ് സകീന, അവരിലേക്ക് സമാധാനമിറങ്ങും, സന്തോഷമിറങ്ങും, അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അള്ളാഹനെ ഓർത്താൽ മതിയെന്ന് മാത്രം. അള്ളാഹനെ ഓർക്കുന്നുണ്ടോ അവനിൽ സമാധാനമിറങ്ങും. അപ്പോ നമ്മുടെ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ വീട്ടിൽ അള്ളാഹനെ സ്മരിക്കുന്ന ഒരവസ്ഥ, അള്ളാഹനെ ഓർക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അള്ളാഹനെ ഓർക്കുന്ന ഭവനമാകുക, അള്ളാഹനെ ഓർക്കുന്ന ജീവിതമാകുക. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നാം ഇടപെടുന്ന എല്ലാ മേഖലയിലും നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴും നാം ഒരുമിച്ച് കൂടുമ്പോഴും എല്ലാ സ്ഥലത്തും അള്ളാഹനെ നാം ഓർത്തു കഴിഞ്ഞാൽ അവിടെ സമാധാനമുണ്ടാകും, മലക്കുകൾ നമ്മെ പൊതിയും, അവൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം ഉണ്ടാകും. നാലാമത്തെ സൗഭാഗ്യം വദക്കറഹുമുല്ലാഹു ഫീമൻ ഇന്ദ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സവിധത്തിൽ ഈ അള്ളാഹനെ ഓർത്ത വ്യക്തിയെ അല്ലെങ്കിൽ ഈ വിഭാഗം ജനങ്ങളെ സംബന്ധിച്ച് അള്ളാഹു അവൻ്റെ സവിധത്തിൽ അവൻ ഓർക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാം. ഇതന്നെയാണ് സമാധാനം ഉണ്ടാകാനുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ, അള്ളാഹനെ ഓർക്കുന്ന ആ ഒരു സ്മരണ നമ്മൾ മാറ്റിയപ്പോൾ നമുക്ക് സമാധാനമില്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നതാണ്. അല ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണല്ലോ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുക അള്ളാഹനെ സ്മരിക്കുമ്പോഴാണ്, അവൻ്റെ ദിക്റിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ അള്ളാഹനെ ഓർക്കാൻ എല്ലാ സമയത്തും അവൻ്റെ സ്മരണ നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മൾ ഇന്ന് പറഞ്ഞ ഹദീസ് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവൻ്റെ പൊരുത്തത്തിലായി ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.